हाय फ्रेंड्स എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോ ഞാൻ കുറേ ദിവസമായി സഫാരിന്റെ ഒരു വീഡിയോ നട്ടിട്ട് ഒന്നാമതൊരു എന്ത് കണ്ടന്റ് ഇടണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ സമയമില്ലായിരുന്നു ഇതിലേക്കൊന്ന് ഒരു വീഡിയോ ഇടാൻ. അപ്പോൾ ഞാനിങ്ങനെ സഫാരി ഇങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒക്കെ ഇങ്ങനെ ഓഎൽഎക്സ് എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സെർച്ച് ചെയ്യുക സഫാരിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സഫാരി ഇങ്ങനെ കാണൽ തന്നെ സഫാരി ഫാൻസിന് ഒരു ഇഷ്ടമാണ്. പല വണ്ടികൾ നമ്മളെ അടുത്തുള്ള വണ്ടികളൊക്കെ ഉണ്ടോയെന്നൊക്കെ വെറുതെ ഒന്ന് നോക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ആ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കാണുന്ന വണ്ടികൾ തന്നെ ഞാൻ എന്താ പറയുക മൊത്തത്തിൽ കേരളം മൊത്തമുള്ള ആഡ്സ് എടുത്തുനിന്ന് നോക്കുന്നത്. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും നല്ല മോഡലുള്ള വണ്ടികളൊക്കെ നോക്കാം. അപ്പോൾ ഇതിലിപ്പം 56 ആഡ്സാണുള്ളത് സഫാരി റിലേറ്റഡ് ആയിട്ട്. എല്ലാം സഫാരി ഒന്നുമല്ല, പലതും സഫാരി റിലേറ്റഡ് കണ്ടൻ്റാണ്. പുതിയ സഫാരി ഉണ്ട്, സഫാരിൻ്റെ പാർട്സ് കൊടുക്കാനുള്ളതുണ്ട്, സഫാരിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള വണ്ടിയുണ്ട്, അങ്ങനെ പല ആഡ്സും ഉണ്ട്. പക്ഷേ അതിൽ സഫാരി കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് ടോട്ടലി അതിന് സഫാരി എന്നാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 56 ആഡാണ് ടോട്ടലി കേരളത്തിൽ ആകെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഡേറ്റ് വൈസ് പബ്ലിഷ്ഡ് ആണ്, എന്താ പറയുക ഡേറ്റ് വൈസ് സോർട്ടഡ് ആണ്, പബ്ലിഷ്ഡ് അല്ല. അതായത് ഇപ്പോൾ അടുത്ത് പോസ്റ്റ് ചെയ്ത ആഡുകൾ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ സോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പം 3 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തൊരു ആഡാണ്. അപ്പോൾ ആ വണ്ടി ഒന്ന് നോക്കാം. നമുക്ക് ചില ആഡുകൾ റിപ്പീറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതും ആയിരിക്കും. ഇത് നല്ലൊരു TCIC വണ്ടിയാണ്. ഓ, അതിൻ്റെ RC വരെ ഫോട്ടോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. KL8Q2862 എന്ന് പറഞ്ഞിട്ട് നല്ല മെയിൻറ്റെയിൻഡ് ബോഡിയുള്ളൊരു TCIC. ബോഡി മാത്രമേ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, വണ്ടീൻ്റെ എൻജിൻ കണ്ടീഷനൊന്നും നമുക്ക് OLX ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം അല്ലേ വെറുതെ. ഇതെനിക്ക് തോന്നാൽ യൂസ്ഡ് കാറ് ഷോറൂം അങ്ങനെ അങ്ങനെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഏജൻ്റ് ആയിരിക്കും, അവരായിരിക്കും മിക്കവാറും ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എഴുതുക. മേക്ക് ടാറ്റ ഇയർ 2000 മോഡൽ സഫാരി സ്റ്റോം പടച്ചവനെ, ഇനി അങ്ങോട്ട് വായിക്കാൻ വയ്യ. TCIC സ്റ്റോം എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ നോക്കാത്ത നല്ല. അടുത്ത് നോക്കാം. നമുക്ക് അടുത്ത ഒരു TCIC ആണ്, അത്യാവശ്യം കുഴപ്പമില്ല ഒരു TCIC, നല്ലൊരു കളറും ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിരത്തിയിട്ടിട്ട് കാണാൻ എന്ത് രസം ഉണ്ടാവില്ല. ഒരു ഗ്രൗണ്ടിൽ നിറയെ സഫാരി, പലതരം ഇയർ വണ്ടികൾ, പല ടോൺ കളറുകൾ, പല ആക്സസറീസ് ആഡ് ചെയ്തിട്ടുള്ള വണ്ടികൾ. ഇത് 2006 മോഡൽ വണ്ടി, TCIC തന്നെ. പിന്നെ പുതിയ സഫാരി നമുക്ക് ഇതുവരെ ഇഷ്ടമായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ തുറക്കുന്നില്ല. നമുക്ക് ഡൈക്കോറും സ്റ്റോമും തന്നെ ഇഷ്ടമുള്ളൂ, പിന്നെ TCIC. ഇതൊരു കുഴപ്പമില്ലാത്തൊരു വണ്ടി അല്ലേ. കണ്ടിട്ട് ഡൈക്കോറ് വൈറ്റ് കളർ 2008 മോഡൽ വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് ബോഡിയാണെന്ന് തോന്നുന്നു, നല്ല ബോഡി, അലോയൊക്കെ ഉണ്ട്, നല്ലൊരു ഗ്രേ ടോൺ കളർ അടിച്ചിട്ടുണ്ട് അലോയ്ക്ക്. പിന്നെ ടെയിൽ ലൈറ്റിന് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, എൽ ഷേപ്പിലൊരു നമ്മളെ ലെക്ചർസ് ഒക്കെ പോലെ. ഒരു ഓവറോൾ ബോഡി നല്ല നീറ്റ് ഉണ്ടല്ലേ വണ്ടി. അതുപോലെ ഈ ലുക്കൊക്കെ നല്ല രസമുണ്ട്. പ്രൊജക്ടർ ഉണ്ടോ? ഇല്ല, ഇവിടുന്ന് കാണുമ്പോൾ പ്രൊജക്ടർ ലൈറ്റ് ഉള്ളത് പോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? 4x2 BS4 എഞ്ചിൻ വണ്ടിയാണ്. 2008 BS4 വരുന്നുണ്ടോ? എന്തായാലും എനിക്കറിയില്ല അതിനെപ്പറ്റി, ഗുഡ് കണ്ടീഷൻ എന്ന് മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. അടുത്ത വണ്ടി എടുത്തു നോക്കാം. ബുൾബാർക്കുള്ള വണ്ടിയാണല്ലോ, നമ്പർ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു നീറ്റ് ഉണ്ട് കണ്ടിട്ട്, ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല നീറ്റ് വണ്ടി. അടുത്തൊരു BMW ഒക്കെ കിടക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഓണർ വണ്ടി, 2007 മോഡൽ, 4x2 BS4. BS4 BS3 അല്ലേ വരിക? അത് ചിലപ്പോൾ ഇതിൽ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ മാറ്റേണ്ടതായിരിക്കും, അല്ലാണ്ട് BS4 ആ സമയത്ത് വരുന്നുണ്ടോ എനിക്കറിയില്ല അതിനെപ്പറ്റി. ടാറ്റ സഫാരി ഫോർ സെയിൽ സിംഗിൾ ഓണർ KL രജിസ്ട്രേഷൻ ലെസ് യൂസ് 57,000 ജെന്നിങ് കിലോമീറ്റേഴ്സ് ക്ലച്ച് അസംബ്ലി റീപ്ലേസ് ദ ഓൾ വർക്ക് ഡൺ. ആകെ ഓടിയത് 57,000. അപ്പോൾ ക്ലച്ച് എനിക്കൊന്ന് ഓടാതെ വെച്ചുകൊണ്ട് മാറേണ്ടി വന്നതായിരിക്കും ചിലപ്പോൾ.
അതൊക്കെ പിന്നീട് ഓടാത്ത വണ്ടിയായിരിക്കും. 2007 മോഡൽ 55,000 മാത്രം ഓടി എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയെല്ലാം ഓടിയിട്ടുണ്ടാവും വണ്ടി. പക്ഷെ അത്രയും നീറ്റും ഉണ്ട് വണ്ടി അല്ലേ. ഇൻറ്റീരിയർ ആയാലും അങ്ങനെയൊന്നും കച്ചറ പിടിച്ചിട്ടൊന്നുമില്ല, നല്ല വണ്ടി. അടുത്തൊരു വണ്ടി നോക്കാം. ഇതും നമുക്ക് പറ്റിയ ആടല്ല. ഇതും ഒരു വൈറ്റ് ഡൈക്കോർ VX തന്നെ. 2008 ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ, കുറേ വണ്ടി. ഇപ്പം എൻ്റെ വണ്ടി 2008 മോഡലാണ്. ഇതും കുഴപ്പമില്ലാത്തൊരു വണ്ടി. ഈ ഹെഡ്ലൈറ്റൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. നല്ല ഫാൻസി നമ്പർ KL3R 18 18. കമ്പനി വന്നിട്ടുള്ള അലോയ്ക്ക് ഒരു ബ്ലാക്ക് പെയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോണറ്റിലൊരു സ്കൂപ്പൊക്കെ വെച്ച്. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് മോഡിഫിക്കേഷനൊക്കെ താല്പര്യമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഇൻറ്റീരിയറും നല്ലൊരു കളർ മാച്ചഡ് ആയിട്ടുള്ള നല്ലൊരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വണ്ടി, നീറ്റുണ്ട്. വണ്ടീൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് ഓടിച്ചായിരിക്കാൻ മതിയാവും, മനസ്സിലാവും. വെൽ മെയിൻറ്റെയിൻഡ് സഫാരി, 3rd owner വണ്ടി, ചെറുവാടി പെരിന്തൽമണ്ണ. പിന്നെയുള്ളത് ഒരു സ്റ്റോമാണ്. സ്റ്റോമിൻ്റെ ഡീറ്റെയിൽസ്, സ്റ്റോം നല്ല ബ്രൗൺ കളർ വണ്ടി. ഇനിയൊരു പേരുണ്ട്, എന്താണെന്ന് മറന്നുപോയി. ആ ഒരു ബ്രൗണിന് നല്ല ടയർ കേട്ടാ, അടിപൊളി വണ്ടി. വണ്ടി 2013 2nd owner ഫുൾ കമ്പനി സർവീസ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ്. 450,000 ചോദിക്കുന്നല്ലേ. ഇതിവിടെ തിരുവനന്തപുരം ഉള്ളൂർ. പിന്നെ ഏതാണ്, ഡൈക്കോർ തന്നെ. ഡൈക്കോർ 2010 2,25,000. ഈ വണ്ടി അറിയാമല്ലോ. ഈ വണ്ടി നമ്മളെ ഗ്രൂപ്പിലുള്ള വണ്ടി ആണെന്ന് തോന്നുന്നത്, മറന്നുപോയി. ഗ്രൂപ്പിലുണ്ടെന്ന് തോന്നുന്നു, ക്ലബ് ഓഫ് സഫാരിയൻസിലുള്ള വണ്ടിയാണെന്ന് തോന്നുന്നത്. ഇത് 2,65,000 ഓടിയിട്ടുണ്ട്. 2010 മോഡലാണ്, അത്രയും ഓടിയിട്ടുണ്ടെന്നുള്ളതുള്ളൂ കിലോമീറ്റേഴ്സ്. പക്ഷെ നല്ല വണ്ടിയാണ്. ഇൻറ്റീരിയറൊക്കെ നല്ല, ഇങ്ങൾക്ക് ആ നീറ്റ് കണ്ടറിയാം നല്ല വണ്ടിയാണ്. പിന്നെ ഓട്ടത്തിന് എങ്ങനെയാണെന്ന് അറിയില്ല, ഓവറോൾ നീറ്റ്നെസ് നോക്കി കഴിഞ്ഞാൽ വണ്ടിയാണ്, നല്ല നീറ്റുണ്ട് വണ്ടി കാണാൻ. വേറെ വണ്ടി നോക്കാം. ഇത് നമ്മളെ ഷജിലേട്ടൻ്റെ വണ്ടി, കണ്ണൂരുള്ള സജിൽ TG. നല്ല വണ്ടിയാണ് കേട്ടോ. അത് ആരെങ്കിലും ആണെങ്കിൽ നോക്കാം, നമ്മളെ ഗ്രൂപ്പിലുള്ള വണ്ടിയാണ്. സഫാരിയോടുള്ള ഇഷ്ടം അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. ഇപ്പം നാട്ടിലില്ല വണ്ടി, കർണാടകയാണ് ഈ വണ്ടി ഉള്ളത്. നല്ല വണ്ടിയാണ്, നമുക്ക് നീറ്റ് നോക്കി മനസ്സിലാവും. പക്ഷെ ഇത് ഇപ്പോൾ എടുത്ത ഫോട്ടോ അല്ല, പക്ഷെ ഇപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഓർ. ഇത് ഈ റേറ്റ് നോക്കണ്ട, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിളിച്ച് നോക്ക്, പരമാവധി അവർ കുറച്ച് തരും. അവർക്ക് വേറെ വണ്ടി നോക്കുന്നതോ എന്തോ പെട്ടെന്ന് കൊടുക്കാനാണ്. പ്രൈസ് ഈസ് സ്ലൈറ്റ്ലി നെഗോഷിയേറ്റഡ്, ബട്ട് പ്ലീസ് ഡോണ്ട് എക്സ്പെക്ട് മോർ. ദ കാർ ഈസ് വെരി ഗുഡ് ഇൻ കണ്ടീഷൻ ആൻഡ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ആർ അപ് ടു ഡേറ്റ്. ഹാവ് ഡൺ അഡീഷണൽ അക്സസറീസ് വർത്ത് ഓൾമോസ്റ്റ് 1 lakh. വെഹിക്കിൾസ് ഇൻ ബാംഗ്ലൂർ കറൻ്റ്ലി. ഓൺലി സീരിയസ് ബയസ് ഷുഡ് പ്ലീസ് റീച്ച് ടു മീ. അതായത് ഷജിലേട്ടൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്, ഗ്രാഫിക് ഡിസൈൻ ഫേമിലാണ് വർക്ക് ചെയ്യുന്ന, അഡ്വർടൈസിങ് ഫേമിൽ. അപ്പോൾ അവിടെ തന്നെയാണ് വണ്ടി ഉള്ളത്. കണ്ണൂരാണ് പ്ലേസ്. അപ്പം വണ്ടി കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ലീവിന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് നോക്കുക, അല്ലെങ്കിൽ കർണാടകയിൽ പോയിട്ട് സെറ്റിൽ ചെയ്യുക, എങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊരു വണ്ടി, നമുക്കറിയുന്ന വണ്ടിയാണ്. ഇതും അറിയുന്ന വണ്ടിയാണ്. ഇതെനിക്ക് അറിയാമെന്ന വിചാരിക്കുന്നത്, ക്ലബ് ഓഫ് സഫാരിയൻസിലൊരു പ്രശാന്തട്ടനുണ്ട്. ഇത് 2008, വീണ്ടും 2008 ഡൈക്കോർ. നല്ല കിടിലൻ ലുക്ക്, മ്യാരക പോസാണ്. എലോയൊക്കെ ബ്ലാക്ക് അടിച്ച് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ബീസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കൂളിംഗ് ഒക്കെ അടിച്ച് എനിക്കൊന്ന് ഹെഡ്ലൈറ്റൊക്കെ നല്ല പുതിയതിട്ടാണ് തോന്നുന്നു. ലുക്ക് രക്ഷയില്ല, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ. നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ, ഗുഡ് കണ്ടീഷൻ, ജെനുവിൻ ബയേഴ്സ്, കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. 320,000, 98,000 ഓടിയിട്ടുണ്ട്. 2008 മോഡൽ. പ്രൈസൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ വിലയിരുത്തിക്കോ, ഞാനതിലൊന്നും പറയുന്നില്ല. വീണ്ടും ഒരു 2007 മോഡൽ വണ്ടി, 3 liter വണ്ടി ആയിരിക്കും. അല്ലല്ലോ, ഇത് 2.2 3 ലിറ്റർ തന്നെ. 2.2 ഗ്രില്ല് വെച്ചതാണ്. 12 വണ്ടി. ഇൻറ്റീരിയർ ഒക്കെ മറ്റേ ഗ്രേ കളർ ടച്ചുള്ള വണ്ടി. കൊള്ളാം,
ഇതിൻ്റെ സ്റ്റെപ്പിനി കവറുമാണായിരുന്നു ഒടുക്കത്തിൽ ഉക്കായിരിക്കും ഈ മറൂൺ കളറിൽ ആ സ്റ്റെപ്പിനി കവറും കൂടെ കാണാൻ. ത്രില്ലറിൻ്റെ പ്രത്യേകിച്ച് സഫാരി എന്ന് എഴുതി വരുന്നതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. പിന്നെയുള്ളത് നല്ലൊരു റെയർ കളർ വണ്ടിയാണ്. ഈ കളർ വളരെ കുറവാണ് വണ്ടി കാണാൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നീറ്റ് വണ്ടി. ഡുവൽ ടോൺ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം ഈ ഗ്രേ കളർ, അല്ലെങ്കിൽ പിന്നീട് ഈ കളറിലേക്ക് മാറ്റിയാൽ മതി. ഈ സെയിം ബ്ലൂ ടച്ച് അതിൽ കൊടുത്താൽ മതി. 55,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. 4x2 2011, 425,000 ചോദിക്കുന്ന പ്രൈസൊക്കെ നെഗോഷ്യേറ്റബിൾ ആയിരിക്കും ചിലപ്പോൾ. ജെന്യൻ കിലോമീറ്റേഴ്സ്, കമ്പനി സർവീസ്, 2.2 VTT ഡൈക്കോർ LX, KL9 രജിസ്ട്രേഷൻ. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത നമുക്ക് താല്പര്യമില്ല. ഇതെന്താണ്, 7000 സഫാരി ഡൈക്കോറിൻ്റെ സ്റ്റോക്ക് റിമ്മാണ്. 5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4 5th ഇത് സഫാരിൻ്റെ അല്ല വരുന്നത്, ഇത് എനിക്ക് സ്കോർപ്പിയൻ വരുന്നതെന്ന് തോന്നുന്നു. 16 സഫാരി സ്റ്റോക്ക് റിമ്മ്, 5 ഇത്രയും 7,000 അല്ലേ. കൊള്ളാം. അത് ഈ അലോയൊക്കെ ഇട്ടുള്ള വണ്ടി നമ്മളെ റീന്യൂവലൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ആവശ്യം വരും. ഇതാ ഒരു കിടിലം വണ്ടി, നല്ല അലോയൊക്കെ ഉണ്ട്, നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മേലെ. ഒരു ചീറ്റ മറ്റേ ജാഗ്വാറിൻ്റെ ഒക്കെ ചിഹ്നം പോലെ നല്ല അടിപൊളി സ്റ്റിക്കർ. അതിപ്പോൾ എങ്ങനെ ഉണ്ടെന്നറിയില്ല, റിയൽ കാണാൻ നല്ല ലുക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഫോട്ടോയിൽ അടിപൊളി, നല്ല രസമുണ്ട് വണ്ടി. യെലോയും നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി മറ്റേ ഡ്രമ്മിന് യെല്ലോ കളറാണ് കൊടുത്തത്, ഇവിടെയും യെല്ലോ കളർ. നമ്മളെ ബ്രേക്ക് പാ മറ്റേ ഇതിലെ ഡിസ്കിന് അടിപൊളി അടിപൊളി. KL41C1027 അല്ലെങ്കിൽ ബ്ലാക്ക് വണ്ടി കുറച്ചൊരു മോഡിഫിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കിന് വണ്ടി അങ്ങോട്ട് മാറും. ബ്ലാക്ക് വേറെ ലുക്കാണ് കേട്ടോ. ഈ ബുൾബാറൊന്നും എടുത്ത് പുറത്തിറങ്ങാൻ പറ്റൂല, MBD പൊക്കും. പക്ഷെ നല്ല ലുക്കുണ്ട് വണ്ടി. ഇതെവിടെയാണ് വരുന്നത്, 2009 BS4 4x2 പട്ടം തിരുവനന്തപുരം. 4x2 ടോപ്പ് മോഡ്, എയർ ബാഗ്, ABS, ബാക്ക് ക്യാമറ, എക്സെട്ര, കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഈ വണ്ടി മുമ്പൊരിക്കലും എവിടെയോ കണ്ടിരുന്നത്, നമ്മളെ ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നു ഈ വണ്ടി. അത് ഫ്രണ്ടും ബാക്കൊക്കെ ബമ്പറിന് സ്കേർട്ടിംഗ് ഒക്കെ ചെയ്ത വണ്ടി, അത്യാവശ്യം നീറ്റാക്കി എടുക്കേണ്ടി വരും. പക്ഷെ ആ ബമ്പർ ചെയ്തത് എലവിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും വണ്ടി കാണാൻ. ഈ ഒരു ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് താഴെ. വണ്ടി എങ്ങനെ കണ്ടീഷൻ എന്നറിയില്ല, ബേക്കിലത്തെ ബമ്പറിനുണ്ട്, ഫ്രണ്ടിലത്തെ ബമ്പറിനുണ്ട്. പക്ഷേ സ്റ്റോക്ക് ഇത് സഫാരിൻ്റെ എല്ലാ സ്റ്റോക്ക് ഫ്രണ്ടിലത്തെ റിമ്മ് വരുന്ന വേറെ ഇതിൻ്റെയുമാണ്. എന്തായാലും ഇവിടെ അലോയ് ആണെങ്കിൽ ഈ വൈഡ് ആക്കിയ ബമ്പറിന് മാച്ചാവും. കാരണം ടയർ കുറച്ച് പുറത്തേക്ക് നിൽക്കും, തടിച്ചു നിൽക്കും, നല്ല തടിച്ച ടയറും ആയിരിക്കണം ബേക്കിലും, അപ്പോൾ കുറച്ച് രസം ഉണ്ടാവും അല്ലേ. പിന്നെ അതുപോലെ ഇൻറ്റീരിയറും മൊത്തത്തിലൊന്ന് കളർ ടോൺ മാറ്റി പെയിൻറ്റ് ചെയ്താൽ മതി. പണിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ എടുക്കാം. കളർ ടോൺ മാറ്റി, സീറ്റ് കവറൊക്കെ ഒന്ന് മാറ്റി, നല്ല കുറച്ചൊരു ഗ്ലോസി ടൈപ്പൊക്കെ കൊടുത്താൽ നല്ല രസമുണ്ടാവും. നല്ലൊരു BMW കളർ വണ്ടി, നമ്മളെ ബ്ലൂ ഇല്ലേ, പോളോനൊക്കെ വരുന്ന. ഇതേതാ, ഇയർ 2006 തേർഡ് ഓണർ, 3L ഡെക്കോറാണ്. ന്യൂ ഹെഡ് ലൈറ്റ്, ന്യൂ ടെയിൽ ലാമ്പ്, ന്യൂ ഫോക്ക് ലാമ്പ്, ന്യൂ പെയിൻറ്റ്, ടയർ 50% തോണി മ്യൂസിക് സിസ്റ്റം, ന്യൂ ബാറ്ററി, മഞ്ചേരി, മുല്ലമ്പാറ, മലപ്പുറം. AC നോട്ട് വർക്കിംഗ്, പേപ്പർ വർക്ക് പെൻഡിങ്. ഓ, പേപ്പർ വർക്കും പെൻഡിങ് ആണ് ഗൈസ്. 150 ചോദിക്കുന്നത്. സഫാരി സ്റ്റോമിൻ്റെ ഇടിച്ചിട്ട ഫോട്ടോ, അയ്യോ തെരിപ്പണമായല്ലോ. ആ ഇത് ഇവിടെ ഒന്നുമല്ല കേട്ടാ, ഇത് അമൃതസർ എങ്ങാനാ എൻ്റെ. അവന് കൊച്ചി ആലങ്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്ക് അഡ്രസ്സ് കൊടുത്തിരിക്കുകയാണ്. വെറുതെ വിളിച്ച് പെടാന്നൊക്കെയത്, വിളിച്ചിട്ട് കറക്റ്റ് കാര്യം അന്വേഷിച്ചിട്ട് മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യാട്ടോ. അധികം ഫ്രോഡായിരിക്കും അങ്ങനത്തെ. ഇത് ഒറ്റ ഫോട്ടോ ഉള്ളൊരു വണ്ടി, 2010 BS4 വണ്ടി, 3x10 ചോദിക്കുന്നത്. ഫോട്ടോസ് കുറവായതുകൊണ്ട് നമുക്ക് ബാക്കി നോക്കുന്നില്ല, നമുക്ക് കാണുകയാണ് വേണ്ടത്. നല്ലൊരു ഡുവൽ ടോൺ വണ്ടി, അയ്യോ തിളങ്ങുന്ന വണ്ടി, മാഷാല്ലാ. അലോയ് വീലും നല്ല ഗ്ലോസി പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓരോന്ന്
ഓരോ പേജിലൊക്കെ തുറന്നിട്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ ക്ലോസ് ലുക്ക് കിട്ടും. ഓ, ബേക്കലത്തെ ബൂട്ട് മാറ്റിൻ്റെ നമ്മളെ ഇതില്ലേ, എന്താ പറയുന്നത്, കാർഗോ നെറ്റ് ഇല്ലേ, അതുവരെ ഉണ്ട്. അത്രക്ക് നീറ്റ് മെയിൻറ്റെയിൻഡ് ആണ് വണ്ടി. ദക്ഷയിലെ വണ്ടി KL 33, നല്ല ഫാൻസി നമ്പറും, C3003. ഇത് പുതിയ ഫോട്ടോ ആണെങ്കിൽ ഒന്നാം തരം മെയിൻറ്റെയിൻഡ് വണ്ടിയാണ്. ഇത് പഴയ ഫോട്ടോ ആണെങ്കിൽ പറയാൻ പറ്റില്ല. അടിപൊളി ടയറൊക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. പുതിയ ടയറാണ് തോന്നുന്നത്. ഓ, പുതിയ ടയറാണ്. ഇതേതാണ്? ബ്രിഡ്ജ് സ്റ്റോൺ HT. കിട്ടില്ല വണ്ടി. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എഞ്ചിൻ ബാക്ക് നോക്കിയാൽ പുതിയ വണ്ടി പോലെ ഉണ്ട് അല്ലേ. ഇത് ഈ സമയത്തൊക്കെ എടുത്ത ഫോട്ടോ ആണെങ്കിൽ ഒന്നും പറയാനില്ല, വണ്ടി നല്ല നീറ്റാണ്. ഈ ഡോർ പാഡിൻ്റെ ഈ ക്ലോത്തൊക്കെ മാറ്റിയാൽ മതി. ജസ്റ്റ് ഇത് കണ്ടോ, ഈ മാറ്റിൻ്റെ മേലെ ഈ വെക്കുന്ന ഈ നെറ്റില്ലേ, അത് ഒരു വണ്ടിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ കാണലില്ല, തീരെ കാണലില്ല. എപ്പോഴെങ്കിലും ഗ്രൂപ്പിൽ ആരെങ്കിലും ഇട്ടാലായി. അത്രക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ബാക്കൊന്നും അങ്ങനെ യൂസ് ചെയ്തില്ല. കുഴപ്പമില്ലാത്തൊരു സീറ്റ് കവറും ഇന്ന് കമ്പനി സീറ്റ് കവറിൻ്റെ അതേ കളറിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല മാച്ചിങ് ഉണ്ട് ഇതായിട്ട് അല്ലേ. ഈ കളറ് വേറിട്ട് നിൽക്കുന്നൊന്നുമില്ല. ഇതുമായിട്ട് നന്നായിട്ട് എന്താ പറയുക, ഫ്ലോ ഉണ്ട്, കളർ ഫ്ലോ. പ്രൂഫ് AC ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം ഇതിൻ്റെ 440,000 ചോദിക്കുന്ന 2011 മോഡൽ 4x4 ആണ് ഗൈസ്. 4x4 ആണെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയറിൽ നമ്മുടെ ഡാഷ് ബോർഡിൽ ബട്ടൺ ഉണ്ടോ നോക്കാം. ഉണ്ടോ നോക്കട്ടെ ഗൈസ്. 4x4 ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയാണ് ആ ബട്ടൺ വരുന്നത്. അപ്പം ഉള്ളത് കൊണ്ടായിരിക്കും ഇട്ടത്. ചിലരിത് 4x4 തെറ്റിപ്പോവും ഇതിൽ ടൈപ്പ് ചെയ്യുന്നത്. കമ്പനി സർവീസ് ജസ്റ്റ് ഡൺ, ഓൾ ന്യൂ ബ്രിഡ്ജ് സ്റ്റോൺ ടയർസ് ന്യൂ, ബാറ്ററി ആമറോൺ ഗ്രീൻ ന്യൂ, അപ്പോൾസ്ട്രി ഗുഡ്, AC വെൽ മെയിൻറ്റെയിൻഡ് കാർ വിത്ത് എക്സലൻറ്റ് മെക്കാനിക്സ് ആൻഡ് ബ്രാൻഡ് ന്യൂ ലുക്ക്. കൊള്ളാം. ഇത് എവിടെയാണ് വണ്ടി? ഏറായി കടവ് കോട്ടയം. അടുത്ത വണ്ടി നല്ലൊരു എന്താ പറയുക, എക്സസറി ഷോപ്പ് നടത്ത മോഡിഫിക്കേഷൻ സെൻറ്ററിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ് കിടക്കുന്നത്. നമ്മളെ ഡീറ്റെയിലിംഗ് സെൻറ്ററിൽ നിന്ന് എടുത്ത നോക്കാം. ഇത് പോളിഷൊക്കെ ചെയ്തെടുത്ത ശേഷം ഉള്ള ഫോട്ടോ ആണെന്ന് തോന്നുന്നത്. കൊള്ളാമല്ലേ, നല്ലൊരു കളറാണ്. ഈ വണ്ടി കാണാൻ തന്നെ കുറവാണ്. നല്ല മാച്ചുള്ള കളർ സീറ്റ് കവേഴ്സ്. കൊള്ളാം, നല്ല വണ്ടി കണ്ടിട്ട്, നല്ല വണ്ടി. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. 249,000 ചോദിക്കുന്ന 2008. ഓ, നീറ്റ് വണ്ടിയാണ്. അലോയ് ഉണ്ടെന്ന് തോന്നുന്നു. അലോയ് ഉള്ളത് കൊണ്ടാണ് കുറച്ച് വണ്ടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടയറൊക്കെ. ഇവിടുന്ന് കാണുമ്പോൾ അലോയ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അലോയ് ഇല്ലെങ്കിൽ അലോയ് ഇല്ല അത്ര തന്നെ. ഇത് VX ആണ്, ടോപ്പ് വേരിയൻ്റ്. 110,000 തേർഡ് ഓണർ, ജസ്റ്റ് അപ്ഡേഷൻ. ഇത്രയും ഡീറ്റെയിൽസ് ഉള്ളൂ. കിടക്കുന്നത് തലക്കാട് പിറ പരിവാരം. ഓക്കെ, പിന്നെ ഒരു സ്ക്രാപ്പ് വണ്ടിയാണ് ഇതിവിടെ അടുത്ത് ഇരിട്ടിയിലാണ് വരുന്നത്. ഏകദേശം എനിക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ഓടിയാൽ എത്താവുന്ന ഒരു സ്ഥലത്താണ് ഈ സ്ക്രാപ്പ് ഉള്ളത്. ഞാനിതിൻ്റെ ഗ്രില്ലെടുത്താലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ വണ്ടി വന്ന ശേഷം വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത ശേഷം പിന്നെ ഗ്രില്ല് മാറ്റലും പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഗ്രില്ലെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ക്രോം ഫിനിഷ് പെയിൻ്റ് അടിക്കാനൊക്കെ പൈസയാവും. കുറഞ്ഞ പൈസയേ ഗ്രില്ലും പറഞ്ഞിട്ടുള്ളൂ. ഏകദേശം ഒരു 800 ആ ഒരു റേഞ്ചാണ് പറഞ്ഞത്. വേണ്ട, ഇപ്പോൾ തൽക്കാലം വാങ്ങുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ക്രാപ്പ് വേണമെങ്കിൽ ഈ വരെ കോൺടാക്ട് ചെയ്ത് നോക്ക്. ഇതിൻ്റെ എന്തൊക്കെയോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, കുറേ സാധനമൊക്കെ പോയി, എന്തൊക്കെ അയച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇനി അടുത്ത വണ്ടിയല്ല അടുത്ത വീണ്ടും സഫാരിയുടെ എന്തോ എലോയ് റിമ്മാണ്. 5 പീസ് സഫാരിയുടെ ഡിസ്ക് റിമ്മ് വേണ്ടവർ വാങ്ങിക്കോട്ടെ. ഊത് സഫാരി ഗൈസ്, അത് നോക്കണ്ട. സഫാരി എന്നുള്ള പേരിൽ എന്തും നമുക്കിഷ്ടമാണ്. സഫാരി എന്ന് പറയുന്നൊരു ചോക്ലേറ്റ് ഉണ്ട്. സഫാരി എന്ന പേരുള്ള മറ്റ് വണ്ടികളോട് താല്പര്യമാണ്.
സഫാരിന്ന് എഴുതിയിട്ടുള്ള നമ്മളെ ചാനൽ സന്തോഷ് ജോർജേട്ടൻ്റെ, അത് കാണുമ്പോൾ ഒരു രസമാണ്. സഫാരി ഒരു എന്താ പറയുക, ഒരു ഇഷ്ടമുള്ളൊരു പേരാണ്. നമ്മളെ എൻ്റെതേ ടോൺ ഇൻറ്റീരിയറൊക്കെ 2011 ഡുവൽ ടോൺ വണ്ടി, LX വേരിയൻ്റ് ആണ്, ബേസ് വേരിയൻ്റ്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കാർ ഗോസ് ഫോർ ചെക്കപ്പ് എവറി 6 മന്ത്സ്, പീരിയോഡിക്കലി ചെക്ക് ചെയ്യുന്ന വണ്ടിയാണ്. 400,000 ചോദിക്കുന്നത്. തിരുവനന്തപുരം കോവടിയാർ. ഓക്കെ, ഇതെന്താണ്? ബൊലേറോ സ്കോർപിയോ സഫാരി, 5 അലോയ്സ് വിത്ത് 5 ടയർ, 25,000 രൂപ. ഈ അലോയ് സഫാരിക്ക് TCI ഒക്കെ നന്നായിട്ട് ചേരുന്നൊരു അലോയ് ആയത് അധികം വന്ന് കാണലുണ്ട്. ഓക്കെ, ഇത് അലോയ് ആണ്, നമുക്കത് ഇപ്പോൾ ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. അടുത്ത വണ്ടി നമ്മളെ അറിയുന്ന വണ്ടിയാണ്, രാഹുലേട്ടൻ. കോഴിക്കോടുള്ള രാഹുലേട്ടൻ്റെ വണ്ടി. കോഴിക്കോട് കക്കോടി ചെറുകുളം ആണ് സ്ഥലം. ഞാൻ നേരിട്ട് കണ്ട വണ്ടിയാണ്, ഓടിച്ചൊന്നും നോക്കിയില്ല. നല്ല ലുക്കാണ് ഈ വണ്ടി കാണാൻ, അടിപൊളി അലോയ് ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട, ഈ അലോയ് ഭയങ്കര ലുക്കാണ്. വണ്ടി അങ്ങനെ വരുമ്പോൾ തന്നെ ഒടുക്കത്തെ ഗ്ലൈസിങ് ആണ്. ഈ അലോയ് എടുപ്പാണ് വണ്ടിക്ക്. ഈ വണ്ടി നല്ലൊരു മെയിൻറ്റെയിൻഡ് വണ്ടിയാണ്. പിന്നെ ഇപ്പം എന്താണെന്നുള്ളത് നോക്കണം. നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കുക വണ്ടി. അപ്പോൾ ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. ടാറ്റാ സഫാരി ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഞാൻ വിളിച്ചു നോക്കിയാൽ മതി. നല്ലൊരാളാണ് രാവിലെ. അപ്പം എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടേ മുമ്പ് കൊടുക്കുള്ളൂ, പറ്റിക്കൊന്നുമില്ല. പിന്നെ ഉള്ളത് 2008 മോഡൽ, 1.90 ചോദിക്കുന്നൊരു വണ്ടി. സ്റ്റെപ്പിന് എവിടെ ആവോ, അത്യാവശ്യം ടച്ചൊക്കെ ചെയ്തെടുക്കണം. ഇൻറ്റീരിയർ സീറ്റും കവറൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. ഒരു എന്താ പറയുക, ലൈറ്റ് ഗോൾഡ് കളറല്ലേ. 2008 2.2EX 4x2 BS4. ഇത് എനിക്ക് വന്ന ഏജൻ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഡീറ്റെയിൽസ് കണ്ടിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണ് നോക്ക്, അടുത്ത വണ്ടി നോക്കാം. 2008 മോഡലിന് 1.85 ചോദിക്കുന്ന വണ്ടി. ഒരു നോർമൽ സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയില്ല, വൈഡ് മറ്റേ സ്റ്റോക്ക് റിമൊക്കെ ആണുള്ളത്. 3rd ഓണർ, ഗുഡ് കണ്ടീഷൻ. 4x4 ആവാൻ ചാൻസ് കുറവാണ്. 4x4 ഈ ഒരു ഇതെല്ലാം വരും റിമ്മ്. 4x2 തന്നെ ആയിരിക്കും. മഹേന്ദ്രൻ എന്ന് പറയുന്ന ആൾ, പാലക്കാട് സ്ഥലം. അടുത്ത 2009 മോഡല്, കിടുകിണ്ണ സാധനം അല്ലേ. എന്താണ് എല്ലാം ഒരേ ഫോട്ടോ, ഒരേ ഫോട്ടോ തന്നെ കുറേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. റിപ്പീറ്റ് ആയിട്ട് പോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല കിടിലം ബോഡി ഡിസൈനൊക്കെയാണ്. വണ്ടീൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ ഓടിച്ചു നോക്കിയാൽ അറിയൂ. ഏത് വണ്ടിയായാലും, ഇപ്പം എൻ്റെ വണ്ടിയാണെങ്കിലും ഓടിച്ചു നോക്കാൻ നമുക്ക് അതിൻ്റെ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഫ്രണ്ടൊക്കെ മൊത്തം ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട് ഡിസൈന്. ബോണ്ട് നിന്ന് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു എന്താ പറയുക, ഐബ്രോ പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഗ്രില്ല് ഒരു നല്ലൊരു മോഡേൺ ടൈപ്പ് ആയിട്ടുണ്ട്. ബമ്പർ രക്ഷയില്ല, നല്ല രസമുണ്ട് അല്ലേ ഡിസൈന്. ഇവിടെയൊക്കെ നല്ല ഫോഗ് ലൈറ്റൊക്കെ വന്നിട്ട്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ബോണറ്റിലൊരു സ്കൂപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കളർ കോമ്പിനേഷനായിട്ട് അവിടെ അവിടെ ഒക്കെ പിയാനോ ബ്ലാക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മളെ മിററൊക്കെ എന്താ പറയുക, ഫെൻഡർ മിറർ, ഈ മിറർ, ബോണസ് സ്കൂപ്പ്, ഗ്രില്ലിൻ്റെ ഇത്, അതേപോലെ ബോട്ടം ഗ്രില്ല്, എല്ലാം കൂടെ ഒരു ഒറ്റ ടോണിലേക്ക് കൊണ്ടുവന്നു ബ്ലാക്കിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഗ്രേ ഫിനിഷും ഇവിടെയും ഇവിടെയും. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എലോയ് ഒരു സ്ലേറ്റ് കളർ എലോയും കൊടുത്ത്. അതൊക്കെ നല്ല മാച്ച് ഉണ്ട്, ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്, മാച്ചിങ് ആണ്. അതുപോലെ ഈ ഡോർ വൈസർ, നമ്മളെ റെയിൻ ഗാർഡ്, അതും നല്ല രസമുണ്ട് കാണാൻ. മൊത്തത്തിൽ നല്ല ഡിസൈനാണ് വണ്ടി. ഒരു സ്റ്റാൻഡേർഡ് മോഡിഫൈഡ് വണ്ടി. വണ്ടീൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കുഷ്യനൊക്കെ മാറ്റി അടിച്ചിട്ടുണ്ട്. ഈ ഒരു തൈ സപ്പോർട്ടൊക്കെ കൂട്ടി എനിക്കിതുപോലെ ചെയ്യണമെന്നുണ്ട്.
തൈ സപ്പോർട്ട് കൂടിയ രീതിയിൽ സെറ്റ് ചെയ്യാണ്. എനിക്ക് കാല് നല്ല പെയിൻ എടുക്കും കുറേ ലോങ് ഓടിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. ചാള ഫ്ലോറിൽ നല്ല പിന്നെ മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്, വിനൈൽ മാറ്റ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കണ്ടിട്ട് ചോദിക്കുന്ന വില 430,000 രൂപ, 2009 മോഡൽ, 23,000 ഓടിയിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് കണ്ടിട്ട് ഏജൻ്റാണ് ഇഷ്ടപ്പെടുന്നവർ കോണ്ടാക്ട് ചെയ്യട്ടെ. എടുത്ത വണ്ടി 2006 മോഡൽ 600 WC. അതിൻ്റെ നമ്പർ ഏതാ? ഫാൻസി നമ്പർ ആയിരിക്കുമല്ലോ, 9599 അല്ലേ. ഇത് 600 WC സ്റ്റോക്ക് വണ്ടി, 2007 മോഡൽ, 6 മോഡൽ, 4x2 EX ഡൈക്കോർ BS3 സെബാസ്റ്റിയൻ കൊറാട്ടി കരുക്കുട്ടി കൊരട്ടി അതെടി സ്ഥലം. 2006 വേൾഡ് വെയ്റ്റ്, നോ ഇൻഷുറൻസ് പെൻഡിങ് ആണ്, സ്ലൈറ്റ്ലി നെഗോഷ്യേറ്റബിൾ, ടയറ് കണ്ടീഷൻ ഗുഡാണ്. എനിക്കൊന്ന് ഇത് പല അലോയ്സ് ആണോ? ഇത് അലോയ് അല്ലേ കാണുന്നത്? അപ്പോൾ ഒന്ന് മാത്രം അലോയും ബാക്കി എന്തോ റിമ്മ് കാണുന്നുണ്ട് ഇവിടെ. ചിലപ്പോൾ സ്റ്റെപ്പിന് ഇട്ടതാണോ എന്നറിയില്ല. അതുപോലെ നമുക്ക് അടുത്ത് നോക്കാം. ഇതൊരു സ്റ്റോക്ക് സഫാരി ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. VX 4x2 തന്നെയാണ്, 2008 തേർഡ് ഓണർ, ടോപ്പ് ആൻഡ് പേപ്പർ കറൻറ്റ് ഉണ്ട്, 230,000 രൂപ. കൊച്ചു കവല വൈക്കം. അടുത്തത് ഡുവൽ ടോൺ വണ്ടി, 4x2 2006 മോഡൽ, പ്രൈസ് നോക്കി കണ്ടീഷൻ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഡുവൽ ടോണോട് വലിയൊരു ഇഷ്ടമില്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഐ റെസ്പെക്ട് ഇറ്റ്, അത്രയേ ഉള്ളൂ. എനിക്ക് ഡുവൽ ടോണേക്കാൾ ഇഷ്ടം സിംഗിൾ കളർ വണ്ടിയാണ്. പിന്നീട് അഥവാ എടുക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ കൂടെ ഞാൻ ഫുള്ള് മാറ്റി അടിച്ച് സിംഗിളാക്കി ചെയ്യാം. ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലോ, നല്ല നീറ്റുണ്ട് ഇൻറ്റീരിയർ, അടിപൊളി നല്ലൊരു വൈറ്റ് ഡൈക്കോർ. 2008 തന്നെ, 2008 എത്ര വണ്ടിയല്ലേ. അടൂര് ലക്ഷം വീട് കോളനി അടൂര് സെക്കൻഡ് ഓണർ, 33,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളത് കാണിക്കുന്നത്. അറിയില്ല ഉള്ളതാണുള്ളത് നിങ്ങൾ നോക്കി നോക്ക്. ഗുഡ് കണ്ടീഷൻ, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, ഫോർ ഡോർ, പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റബിൾ, സെൻട്രൽ AC, കമ്പനി, ടയർ കണ്ടീഷൻ ഗുഡ്, വെരി നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ, ഇൻട്രസ്റ്റഡ് പേഴ്സൺ പ്ലീസ് കോൺടാക്ട്. 2008 355,555 ഭയങ്കര റേറ്റൊക്കെയാണ് കൊടുത്തത്. ഐ മീൻ നല്ല ഡെക്കറേറ്റീവ് റേറ്റ്. ഞാൻ റേറ്റിനെ കുറിച്ചൊന്നും പറയില്ല, റേറ്റൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം സ്വന്തം വണ്ടിയില. സഫാരി ഡൈക്കോർ 3L വണ്ടി, 2006 നല്ല നീറ്റ് വണ്ടി കണ്ടിട്ട്. ഇതിൽ കൊടുക്കുന്ന ഫോട്ടോസ് ചിലപ്പം പഴയ ഫോട്ടോസ് ആയിരിക്കാം, ചിലപ്പം അതിന് ശേഷം പിന്നീട് ഓടിയ ശേഷം മാറിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് എന്താ പറയുക, അത് നോക്കിയിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പരിഗണിക്കാനോ പറ്റൂല കേട്ടോ. വെൽ മെയിൻറ്റെയിൻഡ്, 120,000 കിലോമീറ്റേഴ്സ് ഓടി. പൊന്നു സോമൻ 180,000 ചോദിക്കുന്ന കേട്ടോ ആ വണ്ടി. അടുത്ത 99,000 വണ്ടിയോ, അതെന്തൊരു വണ്ടിയായിരിക്കും, അതങ്ങനെ കുറച്ച് കൊടുത്തിരിക്കുന്നത്. 1,00,000 ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലോ. ഇതിലെന്തോ ഫേക്ക് മണക്കൊന്നുമല്ലോ ഗൈസ്. സെക്കൻഡ് ഓണർ 4x BS4, 140,000 ഓടിയിട്ടുണ്ട്. യൂസർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതധികം ഫേക്കാവുന്ന ചാൻസ്. ടസാഫാരി ഡൈക്കോ 2008 VX ABS എയർബാഗ് അലോയ്സ് ബ്രേക്ക് നീഡ്സ് റിപ്പയേഴ്സ് നോ ബാറ്ററി പ്രൈസ് കോഡ്സ് ഇസ് വെരി ലോ ഓൺലി ജെനിൻ ബൈസ് ആർ റിക്വസ്റ്റ് ടു കോൾ ഓർ മെസ്സേജ്. ആ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക സെർച്ച് ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടെങ്കിൽ ഈ ആഡൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഇതുള്ളതാണോ എന്നുള്ളത് നോക്കി നോക്ക്. അഥവാ ഫേക്ക് ആണെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ, നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഇൻഫോം ചെയ്യാം. അടുത്തത് ഒരു TCAC, 2 TCAC കാണുന്നുണ്ട്. 140,000 ചോദിക്കുന്ന ഭരത് നായർ തേർഡ് ഓണർ, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, ടാറ്റ സഫാരി ഫോർ സെയിൽ, രജിസ്ട്രേഷൻ വാലിഡ് ടിൽ 2024, ഇൻട്രസ്റ്റഡ് മേ കോൺടാക്ട് ഫോർ ഫർദർ ഡീറ്റെയിൽസ്. ഓക്കെ, 2000 മോഡലാണ്, 4x2 TCAC LX വേരിയൻ്റ്, അതേപോലെ EX വേരിയൻ്റ് ആയിട്ടുള്ളൊരു 4x2 2001 മോഡൽ, 65,000 ചോദിക്കുന്നുള്ളൂ. ഡുവൽ ടോൺ വണ്ടി,
പിന്നെയുള്ളത് 2009 മോഡൽ ഒരു ഡൈക്കോറ്, കഴുകിയിട്ടൊന്നും ഇല്ലല്ലോ ഫോട്ടോ എടുക്കുമ്പോൾ. 3 ലിറ്റർ വണ്ടി, കയറ്റിയിട്ട വണ്ടിയാണെന്ന് ഡൗട്ടുണ്ട്, പൊടിയൊക്കെ പിടിച്ച് കാണുന്നുണ്ട്, അറിയില്ല. എന്തായാലും ഞാൻ ചോദിക്കുന്ന 2,10,000. എഞ്ചിൻ വർക്ക് ഡൺ, ന്യൂ സീറ്റ് കവേഴ്സ് ആൻഡ് അപ്പോൾസ്റ്ററി ഫുൾ പാച്ച് വർക്ക് ഡൺ, ഗുഡ് കണ്ടീഷൻ. മേ ബി ഈ ഫോട്ടോ എടുത്ത സമയത്ത് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, അറിയില്ല. 100,000 ഓടി വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി നീറ്റൻ ക്ലീൻ, അടിപൊളി ഗ്ലൈസിങ് ആണല്ലോ, തിളക്കം വണ്ടിക്ക്, മാഷാ. 2008 മോഡൽ, വെരിഫൈഡ് സെല്ലറാണ്. അപ്പോൾ ഇത് ഏജൻ്റ് ആണ് കാണാം, കെ ചാർലിസ്, വെരിഫൈഡ് സെല്ലർ അന്നായിരിക്കും, അങ്ങനെ ഒന്ന് എനിക്കറിയില്ല. സെൻട്രൽ ലോക്ക്, 4 brand new ടയർസ്, നോ പാച്ച് വർക്ക്, ടച്ച് സ്ക്രീൻ, മ്യൂസിക് സിസ്റ്റം, ഡിവൈസ് ക്യാമറ 5 യൂസ്, നീറ്റ് ആൻഡ് ക്ലീൻ കാർ. സെക്കൻഡ് ഹാൻഡാണ്. 145,000 ഓടിയിട്ടുണ്ട്. 285,000 ചോദിക്കുന്നത്. നല്ല വണ്ടി കണ്ടിച്ച്. ഇത് നമ്മളെ രാകേഷ് ചേട്ടൻ്റെ വണ്ടി, 2010 മോഡൽ, വടകരയുള്ള വണ്ടി. ഇതിൻ്റെ വീഡിയോ ഞാൻ സഫാരി, നമ്മളെ കിങ്ഡം ഓഫ് സഫാരി, ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് മുന്നേ, ആയിലിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇതൊരു സെയിലായിട്ടില്ല കേട്ടോ ആ വണ്ടി. ഇതൊരു TCIC വൈറ്റ് TCIC, ഏതാ ഇയർ, 2004 മോഡൽ, അർജൻ സെല്ല്, 3rd owner, 125,000 ഓടിയിരിക്കുന്നു. ഭരണിക്കാവ് സ്ഥലം, ഞാൻ 150,000 ചോദിക്കുന്നുണ്ട്, അന്തനായിരിക്കുള്ളു ഇത്ര പൈസ. അതെ, ഓരോരുത്തർ ഇഷ്ടമല്ലേ. ഇതിനിപ്പോൾ 200,000 ചോദിക്കുന്നുണ്ട് വണ്ടിക്ക്. 2005 മോഡലാണ് ഇടുന്ന പൈസ തന്നെ ആയിരിക്കുമല്ല അവർ നെഗോഷിയേറ്റ് ചെയ്യല്ലോ. അടുത്തൊരു 2006 മോഡൽ വണ്ടി കാണാം, നല്ല നീറ്റുണ്ട് വണ്ടി. നിങ്ങൾ പോയി നോക്ക്, നല്ല വണ്ടിയാണെങ്കിൽ, ഒത്ത പൈസയൊക്കെ കിട്ടുകയാണെങ്കിൽ എടുക്ക്. കാണാൻ നല്ല നീറ്റാണ് വണ്ടി, അടിപൊളി ഫേസാണ്. എനിക്കൊന്ന് ഹെഡ്ലൈറ്റൊക്കെ പുതിയതാണെന്ന് തോന്നുന്നു. അതേപോലെ സൺ വൈസറും മറ്റേ, സോറി, ഡോർ വൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് 3 ലിറ്റർ ഓവറോൾ ബോഡി ലുക്ക് കാണാൻ ഭയങ്കര രസമാണ്. കമ്പനി സർവീസ്, ഗുഡ് ലുക്കിംഗ്, ഗുഡ് മ്യൂസിക് സിസ്റ്റം, PS ടോപ്പ് മോഡൽ, AC, PS, PW, ABS എയർ ബാഗ്, 3 ലിറ്റർ ഡൈക്കോർ എഞ്ചിൻ, ഗുഡ് കണ്ടീഷൻ, റീസെൻ്റ്ലി പോളിഷ്ഡ്, ന്യൂ ഹെഡ്ലൈറ്റ്. ഓക്കെ, എന്തായാലും ഇഷ്ടമുള്ളവരെന്ന് പോയി നോക്കിക്കളാം. അടുത്തതൊരു എന്തോ ടീഷർട്ട്, ബോൾബാറൊക്കെ ഉള്ളൊരു സഫാരി. ഈ സഫാരി പണ്ട് ഞാൻ പോയി നോക്കിയിരുന്നു, വളരെ പണ്ട്, ഒരു വർഷം, ഏകദേശം 1.5 വർഷം മുന്നേ. ഈ വണ്ടി ഞാൻ എടുക്കാൻ വേണ്ടി വിചാരിച്ചാണ്. ഒരു പണിയും പെൻഡിങ് ഇല്ല, പക്ക കണ്ടീഷനിൽ അഴിച്ചു മുന്നേ. ഫുൾ ഫോർ ഫ്രണ്ട് സസ്പെൻഷൻ മാറി ഇറക്കിയതാണ്, എല്ലാം വർക്കിംഗ് ആണ്, നോ മോർ കംപ്ലയിൻറ്റ്. റിവേഴ്സ് കാം, TV, സെൻസർ, AC, ടയർ ആവറേജ്, ഫൈബർ ലോയ്, നീറ്റ്, വെഹിക്കിൾ എക്സ്ചേഞ്ച് അവൈലബിൾ, എക്സ്ചേഞ്ച് വിത്ത് സ്മോൾ കാർ എക്സെട്ര. ഇത് സോൾഡ് ബൈ സഫാരി ലവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ സമയത്ത് നോക്കുന്ന സമയത്ത് ഒരാളായിരുന്നു, ആൾ പേരിനോട് മറന്നുപോയി, കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള ഒരാൾ, വടകര, കോഴിക്കോട്ടുള്ള ഒരാളായിരുന്നു. ഇനിയിപ്പോൾ ആൾ വിറ്റിന് ശേഷം ഇത് എടുത്ത ആൾ വിൽക്കുന്നതാണെന്നറിയില്ല. ഈ വണ്ടി ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വേറെ വണ്ടിയായിരുന്നു, ക്രൂസായിരുന്നു. അപ്പോൾ അത് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാനായിരുന്നു വിചാരിച്ചത്. പിന്നെന്തോ ഞങ്ങൾ തമ്മിലെ കോണ്ടാക്ട് കുറച്ച് കുറഞ്ഞ്, പിന്നെ ഡീലാവാതെ ആയി. എന്തായാലും ആ വണ്ടി നിങ്ങൾ വേണമെങ്കിലും നോക്കിക്കോളാം. അടുത്തൊരു AC ഫാനാണ്, ഇത് കണ്ടൻസറിൻ്റെ ഫാന്, 2500 രൂപയ്ക്ക് സഫാരിക്കുള്ള. അടുത്ത സഫാരി 2009 മോഡൽ, സ്റ്റോക്ക് കണ്ടീഷൻ VX വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം ബുൾബാറൊക്കെ ഉണ്ട്, 4th owner, ഗുഡ് കണ്ടീഷൻ, 1,03,300 ഓടി. 4x4 ആണിത് ആയിരിക്കാം ഗൈസ്, ഇത് 4x4 ആണെന്ന് പറയുന്നത്. അപ്പോൾ 2,90,000 ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന്. പിന്നെയുള്ളത് ഒരു റെഡ് ആൻഡ് ഗോൾഡ് കോമ്പിനേഷനുള്ള നല്ലൊരു വണ്ടി, അടിപൊളി നീറ്റ്, ഗ്ലോസ്നെസ് ഉണ്ട്. സെക്കൻഡ് ഓണർ, ഫാമിലി യൂസ്, 5 new tires, ന്യൂ ഇൻഷുറൻസ്, വെൽ മെയിൻറ്റെയിൻഡ്, പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യേറ്റബിൾ. സെക്കൻഡ് ഓണറാണ് കേട്ടോ. 1,45,000 ഓടി, 3,50,000 ചോദിക്കുന്നത്. കൊടുങ്ങല്ലൂർ വണ്ടി ഉള്ളത്, നല്ല വണ്ടി കണ്ടിട്ട്. പിന്നെ ഇതാ അടുത്തൊരു വണ്ടി, ചെറിയ ഫോട്ടോസാണ്. 2007 മോഡൽ, 1,60,000 ചോദിക്കുന്നത്. 3 owners കഴിഞ്ഞിട്ടുണ്ട്, 4 exchange to small cars. ഇഷ്ടമുള്ളവർ നോക്കിക്കോളൂ.
അടുത്തത് 246,000 വണ്ടി. ഇതാണ് ഡ്വൽ ടൗൺ ആണല്ലോ. ഒരുപാടുണ്ട് ഇത് വായിക്കേ. 246,000 ചോദിക്കുന്ന ഫസ്റ്റ് ഓണർ 155,000 ഓടിയിട്ടുണ്ട്. 4x4 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 4x4 ആണോ? 4x4 ആണെങ്കിൽ എനിക്കറിയില്ല, ഇത് ഇങ്ങനെ റിമ് വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4x4 ഇത് നമ്മൾ ഫേക്ക് ആണല്ലോ, ഇത് ഫേക്കാണ്, കിട്ടുകയില്ല, തുറക്കാനും പറ്റില്ല. അപ്പോൾ അത് നോക്കണ്ടില്ല. അപ്പോൾ ഇത്രയും സഫാരിയാണ് നമ്മളെ കേരളത്തിൽ ആഡ്സ് ഉള്ളത്. നമുക്കൊരു കാര്യം, വേറെ കാര്യം നോക്കാം. സഫാരി ഡാഡ്സ് നമ്മൾ കൂടുതലും കാണുന്ന, സഫാരി കാണുന്ന പഞ്ചാബിലാണല്ലോ. ഈ പഞ്ചാബിൽ എത്ര വണ്ടി കറൻ്റ്ലി ഓൺ സെയിൽ ഉണ്ടെന്ന് നോക്കാം. പഞ്ചാബ് വരുന്നില്ലേ? പഞ്ചാബ് ഓക്കെ നോക്കിയാൽ ഒരു സഫാരിൻ്റെ ആഡ് തന്നെയാണെന്ന് തോന്നുന്നത്. 156 ആഡ്സ്. ഏകദേശം എല്ലാ സഫാരിയും, ഒരു 90% സഫാരിയും അവിടുത്തത് ഫുള്ളി മോഡിഫൈഡ് ആയിരിക്കും. മോഡിഫൈഡ് മീൻസ് ഇലവില്ലാത്ത സഫാരി വളരെ കുറവായിരിക്കും. നോക്കി എന്ത് രസമാണ് കാണാൻ. ടയറ് അടിപൊളി അല്ലേ? ഇലവിട്ടിട്ട് നല്ല കട്ട ടയറ്. ഇതേതായിരിക്കും ടയറ്? 2,900,000 ചോദിക്കുന്ന വണ്ടിക്ക്. നിങ്ങൾ വണ്ടി ഒന്ന് പഞ്ചാബ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുത്തെ വണ്ടി എജാതിയാണ്. അത്രയും വണ്ടികൾ സഫാരി ഉണ്ട്. അതിൽ തന്നെ 90-99% എല്ലാം എലോയുള്ള വണ്ടി ആയിരിക്കും. സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി വളരെ കുറവായിരിക്കും. എല്ലാത്തിലും ഈ എലോയ് അല്ലെങ്കിൽ വൈഡ് റിമ്മ് രണ്ടാലൊന്നും ഉണ്ടാവും. അയ്യ, സ്റ്റെപ്പിനി കവർ 2,500 ഉള്ളൂ. നല്ലത്. അർബൻ എസ്റ്റേറ്റ്. ആരെങ്കിലും അറിയുന്നവരൊക്കെ പഞ്ചാബിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് അയച്ചരം പറയും, കിടുന്ന സാധനം. അപ്പോൾ ശരി, ഞാൻ ഇന്ന് നമ്മളെ കേരളത്തിലുള്ള വണ്ടി ഒന്ന് നോക്കാമെന്നേ ഉള്ളൂ, ഇതുവരെയുള്ള സഫാരി. പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും ഈ സഫാരി കിട്ടും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഓലക്സിലുള്ള അത്ര ആഡുകൾ, സഫാരിയുടെ ആഡുകൾ ഫേസ്ബുക്കിൽ കാണില്ല. വളരെ കുറഞ്ഞതേ ഫേസ്ബുക്കിൽ വരാറുള്ളൂ. അപ്പോൾ അതോടെ ഇപ്പോൾ ഫേസ്ബുക്കിലുള്ളതും കൂടെ നോക്കുന്നില്ല. നമ്മളിപ്പം കുറേ സഫാരി നോക്കി. ഇതിങ്ങനെ കാണാനുള്ളൊരു രസമാണ് സഫാരി. ഇങ്ങനെ പല പോസ്റ്റുകൾ, പലതരം മോഡിഫിക്കേഷൻസൊക്കെ ഇങ്ങനെ കാണാമല്ലോ. അപ്പം വണ്ടി എടുക്കുന്നവർക്കൊക്കെ ഒരു ഏകദേശം ഒരു ഡിസൈൻ ഐഡിയയും കൂടെ കിട്ടും, ഇത് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഒരു കണ്ടൻ്റ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. ഇതുവരെ കണ്ടതിന് നന്ദി. ബൈ ബൈ.